ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ അടിപൊളിയായി കോമ്പിനേഷനായിട്ട് പോകുന്ന വറുത്തരച്ച ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് വേറൊന്നുമല്ല, അടുതാപ്പ് കാന്ന് പറയുന്ന ഒരു ഉരുളക്കിഴങ്ങ് പോലത്തെ ഒരു കിഴങ്ങ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കായാണ് കേട്ടോ. അപ്പോൾ അതാ, ഇതാണ് അടുതാപ്പുക. ഇതിന് വേറെന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അറിയുന്നൊരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, അത് മറ്റുള്ളവർക്ക് യൂസ് ആവുമല്ലോ. അപ്പോൾ ഈ അടുതാപ്പുക ഉപയോഗിച്ചാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ഏകദേശം ഒരു ഉരുളക്കിഴങ്ങ് പോലെയൊക്കെ ഇരിക്കും. എന്നാൽ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റോ കളറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ലെമൺ ഗ്രീൻ കളറാണ് കേട്ടോ. ചെറുനാരങ്ങയുടെ ഒരു പച്ച നിറവില്ലേ, ആ പച്ച നിറമാണ് ഇതിൻ്റെ ഉൾഭാഗത്തുള്ളത്. അപ്പോൾ അതാ, നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തോല് ഫുള്ളായിട്ട് നമ്മൾ ചെത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അതാ ഇതുപോലെ മാങ്ങ പൊളിയ പോലെ ഒരു കളറിലാണ് കേട്ടോ ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് ഇനി ഒന്നുകൂടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. വറുത്തരച്ച് കറി വയ്ക്കുന്നതുകൊണ്ട് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട, ഒരു നമുക്ക് ഉടഞ്ഞു പോകാത്തൊരു പരുവത്തിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു വലുപ്പത്തിൽ വേണം കേട്ടോ ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് പോലെ അത്ര ഉടഞ്ഞൊന്നും പോകത്തുമില്ല, നല്ല ഒരു ഉടയാത്ത ഒരു പരുവത്തിൽ തന്നെയാണ് നമുക്കിത് എങ്ങനെ കറി വെച്ചാലും കിട്ടുള്ളൂ കേട്ടോ. ഇത് ഉപയോഗിച്ച് തോരനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വയ്ക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ചാണ് ഈ അടുതാപ്പ് കറി ഉണ്ടാക്കുന്നത്. ചെറിയൊരു കറയുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഇത് വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാൻ. ഇത് നന്നായിട്ട് കഴുകിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നുള്ള് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വേവിക്കുമെന്നും വേണ്ട, ഒരു വിസിൽ തന്നെ അധികമാണ് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് തേങ്ങ വറുക്കാൻ വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിനി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കുക, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ കളറാകുന്നവരെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുത്തിട്ടാണ് ഈ കറിയിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. കുറച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് കടുക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിക്കഴിയുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. ഒരുപാട് അത് ഫ്രൈ ആവുമെന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തളർന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഒരു അരമുറി തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് തിളപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അടുതാപ്പിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കണ്ടോ, അത് ഒട്ടും ഉടഞ്ഞിട്ടില്ല കേട്ടോ, നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ അതിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഈ എരിവും മസാലകളും കാര്യങ്ങളൊക്കെ ഈ കിഴങ്ങിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ദാ 5 മിനിറ്റിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കുക. തേങ്ങ ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് നേരം പിന്നെ അടുപ്പത്ത് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വാങ്ങി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ എപ്പോഴും ഈ രീതിക്കാണ് വെക്കുക. പിന്നെ ചിലപ്പോഴൊക്കെ ഇതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയിടാറുണ്ട് കേട്ടോ. അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.